ഹലോ സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡൈമേ ലൈഫാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊരു ഡൈമേ ലൈഫാണ്. ഇത് നമ്മൾ പെരുന്നാളിൻ്റെ ഒക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ട് ഉള്ള രണ്ട് വീഡിയോ ഡൈമേ ലൈഫാവും. അപ്പോൾ ആ വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആപ്പി ഇത് മുമ്പാർക്ക്. ഹായ് ഗേയ്സ്, സ്വാലിഹ് വളാഞ്ചേരി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഡൈമേ ലൈഫ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കണത്. അപ്പം ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ. അപ്പോൾ ഇതാ നേരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചായക്കൂടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതും. അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഇതിലേ ചേർത്തിട്ടില്ല. കഴിക്കുന്നത് ഇട്ട് കഴിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ചെറിയ കോയിൻ പൊറോട്ട അല്ലേ, അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇക്കാക്ക്. പുറത്തുനിന്ന് വാങ്ങിക്കാനെക്കാട്ടിയും നല്ലതല്ലേ നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരം വെളുത്തിട്ടുണ്ട്. സമയം ഇപ്പോൾ ഇതാ 9 മണി ആവണുള്ളൂ. അപ്പോൾ ഇതാ അവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ പൈപ്പ് ഇടില്ലേ, അപ്പോൾ അതിൻ്റെ പണിയൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തോ സ്കൂളിൽ പോകണം, വണ്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഇക്കാക്ക് ചായ കൊടുക്കണം. ഉമ്മ ഉറങ്ങുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാ ഞാൻ ഇക്കാക്ക് ചായക്കടി കൊടുത്തോണ്ടിട്ടുണ്ട്. ആ ചെറിയ പൊറോട്ടയും തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ നല്ല കട്ടൻ ചായ. അപ്പോൾ ഇക്ക എങ്ങനെയുണ്ട് പൊറോട്ട? കഴിച്ചോ കേട്ടോ, കഴിച്ചോ കിട്ടും പറയാം. ഉമ്മുത അവിടെ നല്ല ഉറക്കാണ് കേട്ടോ. ആ അളുപ്പം എണീക്കില്ല, കുറച്ച് വേണ്ടവളെ എണീക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇക്കാക്ക് ചായ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചു വരണം, അടിച്ചു വരി തുടയ്ക്കാനൊക്കെ ഉണ്ട്. വീടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ മോന് പഴം പുഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പഴം പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരു പഴം പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലെ കൊടുക്കും, ഉച്ചയ്ക്ക് കഞ്ഞി, വൈകുന്നേരം എന്തെങ്കിലും ഒരു പൊടിയുടെ ഐറ്റംസ് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇതാ ഇത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ചെമ്മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കടച്ചക്ക കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു കടച്ചക്ക ഉണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പിന്നെ ഒന്നുകൂടെ ക്ലീൻ ആക്കാനുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് കടച്ചക്ക കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കടച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഒരു പച്ചമുളക് ഒരു സവോളയുടെ പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതരിതിൽ ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കറി വെക്കാമെന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ തേങ്ങയും കുറച്ച് വെളുത്തുള്ളി പിന്നെ ചെറിയ ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് തേങ്ങ വറുക്കണം. അപ്പോൾ അതുവരേക്ക് ഇത് വേവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതാ കറിക്കുള്ള തേങ്ങ വറുക്കണം കേട്ടോ. തേങ്ങയും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകം കൂടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കറി ഇവിടെ ആവുന്നുണ്ട്. പച്ചക്കറി ഇതാ ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ട്. ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അവിടെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. നല്ല കടച്ചക്കയും പിന്നെ കോഴിമുട്ടയൊക്കെ വറുത്തിട്ടിട്ടുള്ള വറുത്തരച്ച കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒരു ഫീഡ്ബാക്ക് പറയാം. നല്ല ടേസ്റ്റാണ്. ചോറ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനത്തെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതാ ഉമ്മ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉമ്മൻ പഴം പുഴുങ്ങിയതും പിന്നെ ഇതായിരിക്കും ആ പഴം പുഴുങ്ങിയതിൻ്റെ കുറച്ച് വെള്ളവും പിന്നെ ഇതാ പഞ്ചസാരയും മധുരത്തിന് പഞ്ചസാരയും പിന്നെ ഇതാ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് ഉണ്ടല്ലോ അതൊരു ടീസ്പൂണിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് കൊടുക്കും. ഭക്ഷണം കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫീഡിംഗ് ബോട്ടിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഇതാണ്. അച്ചാറ്, മാങ്ങച്ചാറാണ് കേട്ടോ. ചെമ്മീൻ പൊരിച്ചത്, കടച്ചക്ക തേങ്ങ അരച്ച് വെച്ചത്, പപ്പടവും. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് സ്പെഷ്യൽ. ഇക്കാക്ക് ചോറ് കൊടുക്കാൻ പോണ്, ഒപ്പം ഞാനും കഴിക്കാൻ പോണ് കേട്ടോ. ഇത് അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. നല്ല മഴക്കാറുണ്ട് പുറത്ത്. അപ്പോൾ
പെട്ടെന്ന് സിങ്ക് നല്ലൊരു കറ പിടിക്കൂട്ടാ. നല്ല പാത്രമൊക്കെ ഇങ്ങനെ കഴുകണം, കാരണം പെട്ടെന്ന് ചെളി പിടിക്കും. അപ്പൊ അവിടെ കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഉറുമ്പിന്റെ ശല്യം കേട്ടോ, ഇവിടെ കടിക്കില്ല ഉറുമ്പ്, പക്ഷെ ഭയങ്കര ഒരു ശല്യമാണ് ഉറുമ്പ്. ഇനി വേണ്ടില്ലേ ബിക്സ് വാഷാണ് കേട്ടോ. ഇത് നമ്മുടെ ബാഗിലൊക്കെ ഞാൻ കൊണ്ടു നടക്കില്ല, അവർക്ക് എന്തോ ഓരോ ജോലി കിട്ടാനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അവരേന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സാധനമാണ്. ഞാനിതൊക്കെ ഈ ബേസിനൊക്കെ അല്ലേ, അതൊക്കെ കഴുകാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുക. ഇതന്നെ അവരുടെ ലിക്വിഡ് ഉണ്ട്, ബാത്റൂം ക്ലീനറും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, അലക്കുമ്പോൾ യൂസ് ചെയ്യണ ഒരു ഇതും കൂടി ഉണ്ട്, ലിക്വിഡും കൂടി ഉണ്ട്. ഇത് മൂന്നും അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു മണം, ബാത്റൂമൊക്കെ നല്ല ക്ലീനായിട്ട് വെട്ടിത്തിളങ്ങണ ഒരു ഇതാണ് കേട്ടോ. ഞാൻ അതാണ് യൂസ് ചെയ്യുക ബാത്റൂമിൽ വാഷ് ചെയ്യാനും, അത് അലക്കാൻ വാഷ് ചെയ്യാനും ഒക്കെ അതാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴുകിയെടുക്കാം. നല്ല സുഖമായിട്ട്, നല്ല മണവും ഉണ്ടാവും. ബാത്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ 24 hours ആ മണം ഉണ്ടാവും കേട്ടോ ബാത്റൂമിൽ. നല്ലൊരു മണമാണ്, ബാത്റൂമൊക്കെ കഴുകാൻ നല്ല എളുപ്പമാണ് കേട്ടോ. കണ്ട, ഞാനത് കഴുകി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളർ നോക്കിയേ. ഞാനിതുകൊണ്ട് കേട്ടോ ബേസിനൊക്കെ വാഷ് ചെയ്യുക, കഴുകുകയൊക്കെ ചെയ്യുക, നല്ല വൃത്തി ഉണ്ടാവും. ഇതുകൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ, കണ്ടില്ലേ. നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ വൈകുന്നേരം സ്നാക്സ് എന്തെങ്കിലും വേണ്ട, അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇതാ പഴം പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഓരോ പഴങ്ങൾ അതിലിട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല മഴയല്ലേ, അപ്പം നല്ല ചൂടുള്ള എന്തെങ്കിലും ഒരു പലഹാരം വേണം. നല്ല കട്ടൻ ചായ അത് കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ടാവും. ഇന്ന് ഇവിടെ മഴയില്ല കേട്ടോ. ഇന്ന് മഴക്കാറ് നല്ല മഴക്കാറുണ്ടായിരുന്നിട്ട് ചെറിയൊരു മഴ പെയ്തു. ഇപ്പം മഴയില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആ പഴം പൊരിക്കണേൻ്റെ അപ്പം തന്നെ ചാക്കി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സുലൈമാനി നൽപ്പിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. മഴ പെയ്യുമ്പോൾ നല്ല സുലൈമാനി കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പഴംപൊരിയും നല്ല കട്ടൻ സുലൈമാനിയും കുടിക്കാൻ പോവാൻ കേട്ടോ ഇന്ന്. അപ്പോൾ ആ ചായ തിളയ്ക്കുന്നുണ്ട്, മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തിളയ്ക്കുമ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതാ ചതച്ച ഏലക്കായ ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തീക്ക്. അപ്പോൾ ഇതാ ചായ തിളച്ചിട്ടുണ്ട്, അപ്പോൾ ഇതാ ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ടും തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. സ്പെഷ്യലൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യല് നല്ല ചൂടുള്ള പഴംപൊരി, നല്ല സുലൈമാനി കേട്ടോ. അപ്പോൾ ഇതാ ഇത് കൂട്ടിയിട്ട് ഞങ്ങൾ ചാവടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാ ഞാനും ഇക്കയും ഉമ്മും കൂടി ചായ കുടിക്കുന്നു കേട്ടോ. നല്ല പഴംപൊരി കട്ടൻ ചായയും കൂട്ടിയിട്ട് ചാവടിക്കണേ.
ഈവനിങ് ചായയുടെ ഒക്കെ കഴിഞ്ഞു. ഈവനിങ് ആയപ്പോൾ ഞാനും ഒന്ന് പുറത്തിറങ്ങാനുണ്ട്, ഒമ്പതായി പോകണുണ്ട്. അപ്പം ഞാനിവിടെ ചെറിയ രീതിയിൽ കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ, അറിയാവുന്നൊരു കമൻ്റ് ചെയ്യട്ടാം. ഞാൻ ഇപ്പം അടുത്ത് വാങ്ങിച്ചതാണ്. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം. ഇവിടെ നിറച്ച് തുളസിയാണ് കേട്ടോ, നിറച്ച് തുളസിയുടെ ഒരു സംഭവമാണ്. ഇവിടെ നിറച്ച് തുളസി ഇങ്ങനെ മുളച്ച് വന്നേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ആശ്രമമൊക്കെ എടുക്കും. പിന്നെ ഇവിടെ അടുത്തുള്ള വീട്ടിൽ അവിടെ ലവ് ബേഡ്സ് ഒക്കെ ഉണ്ട്, അപ്പം അതിനൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ ഇവിടെ ഒക്കെ ചീര നട്ടിട്ടുണ്ടായിരുന്നു. മഴ പെയ്തൊക്കെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ ചീര ഒരു പ്രാവശ്യം ഇതിൽ നിന്ന് അറുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ പൂള നട്ടിട്ടുണ്ട്, ചെറിയ രീതിയിൽ ചീര നട്ടിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ നല്ല പുല്ല് മുളച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ. ഇത് ഷെഡിൻ്റെ ഉള്ളിലായ കാരണേ വെള്ളം നനയില്ല. അപ്പോൾ ഇതാ അതിനെ നനയ്ക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒരു ചെടികളോടൊക്കെ ഒരു പ്രിയുണ്ട്. അപ്പം നിങ്ങൾ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇതാണ് കേട്ടോ പുറത്തുനിന്നുള്ള വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള ഭാഗം. ഉള്ളിലൊക്കെ നിറച്ച് കച്ചറുണ്ട് കേട്ടോ. ഒന്നും ചെറിയ രീതിയിൽ വൃത്തിയാക്കിയിട്ടുള്ളൂ, ഇനൊന്നും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പം അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം കണ്ടില്ലേ, ഇതാണ് വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇതാ അമ്മൂടെ പൂ പൊട്ടിച്ച് കളിക്കുകയാണ് കേട്ടാ. അമ്മൂടെ പൂ പൊട്ടിച്ച് കളിക്കുകയാണ്. അപ്പം ഇതാ ചെറിയ രീതിയിൽ മഴ തൂളുന്നുണ്ട്. ഞാനും മുമ്പ് അകത്തേക്ക് തന്നെ പോവാണ് കേട്ടോ. ഈ ടൈമേ ലൈഫ് ഈവനിങ്ങിൽ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ഡൈമേ ലൈഫ് ഇവിടെ നിന്നുണ്ട് ബാക്കിയായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഡൈമേ ലൈഫുമായി വീണ്ടും കാണാം. ബൈ.